ഹലോ ഫ്രണ്ട്സ്, ടെക്കിൻ ഫോർ കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കിട്ടിലൻ പട്ടിക്കുട്ടിയുടെ ഫോട്ടോയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ആ സെലക്ട് ചെയ്ത ഫോട്ടോ, എൻ്റെ ഗാലറിയിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്ത ഫോട്ടോ, അതൊരു മുകളിലും താഴെയായിട്ട് പോർഷൻസ് ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഫോട്ടോ എങ്ങനെയാണ് ഫുൾ സ്ക്രീനിലാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ പട്ടിക്കുട്ടി മാത്രമായിട്ട് നമുക്ക് സൂമായി കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മളെടുത്ത ഗ്യാലറിയിൽ നിന്നും സെലക്ട് ചെയ്ത് നമ്മൾ സ്റ്റാറ്റസ് ആക്കുന്ന ഫോട്ടോ നമുക്ക് സൂം ചെയ്ത് നമ്മുടെ ഫുൾ സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫുൾ സ്ക്രീനിൽ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്തെങ്കിലും അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് ഉദാഹരണത്തിന് ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ ഞാൻ ആ ടെക്സ്റ്റ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ എഴുതുന്ന, അതായത് ഒരു പെൻസിലിൻ്റെ ചിഹ്നമാണ്, ഞാനത് ക്ലിക്ക് ചെയ്തു. ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് എവിടെ ഡോട്ട് അടിച്ചു കഴിഞ്ഞാലും, അതായത് നമുക്ക് എവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ കളർ നമുക്ക് അതുപോലെ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിപ്പോൾ ഇങ്ങനെ വരയ്ക്കണമെങ്കിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനത് മായ്ച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു എഴുതുന്നതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് എന്തെങ്കിലും എഴുതണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് തൊട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഈ പെൻസിലിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് കളറാണോ ചൂസ് ചെയ്യേണ്ടത് ആ കളർ എടുത്ത് കഴിഞ്ഞാൽ ബ്ലൂ സെലക്ട് ചെയ്തു. ബ്ലൂ സെലക്ട് ചെയ്തപ്പോൾ പെൻസിലിൻ്റെ അവിടെ ഒരു ബ്ലൂ കളർ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കവിടെ എഴുതണമെങ്കിൽ നമുക്കവിടെ ഇങ്ങനെ എഴുതാം. ഞാനിപ്പോൾ അവിടെ റാംബോ എന്ന് എഴുതുകയാണ്, കണ്ടോ. അപ്പോൾ റാംബോ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ എഴുതിയത് വേണ്ട, നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അത് ബാക്ക് സ്പേസ് അടിച്ച് നിങ്ങൾക്കത് മാറ്റാനും പറ്റും. കിഡിലിനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ അത് എങ്ങനെ അടിപൊളിയായി സ്റ്റാറ്റസ് ഇടാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു കിഡിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അത് അവൈലബിൾ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്. അപ്പം നമുക്ക് അവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് നമുക്ക് എഴുതണം. ഇപ്പം ഞാനിവിടെ റാംബോ എന്ന് എഴുതുകയാണ്. ഇപ്പം ഞാൻ റാംബോ എന്ന് എഴുതി. ഇപ്പം റാംബോ എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റാംബോയുടെ കളർ നിങ്ങളിപ്പോൾ കണ്ടോ, ബ്ലൂ കളറാണ്. ഇപ്പം നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കളറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ തീമുമായിട്ട് ചേരുന്ന കളർ നമുക്ക് വരും. നമുക്കിപ്പോൾ ഇവിടെ ഡ്രാഗ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഗ്രീൻ കളർ വന്നപ്പോൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് താഴത്തോട്ടൊന്ന്, അപ്പം ഞാനെനിക്ക് ഗ്രീൻ കളർ തന്നെ മതി. ഞാൻ ഗ്രീൻ കളർ തന്നെ വെച്ചു. ഇപ്പം ഞാൻ റാംബോ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. ഞാൻ എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റണം. നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ സൈസൊക്കെ കൂട്ടാം. ഇപ്പം ഞാനത് വലിയ സൈസ്, നമുക്ക് വലിയ സൈസിൽ നമുക്ക് ആക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ചെറിയ സൈസിൽ നമുക്ക് എഴുതിയിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. റാംബോ ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും പട്ടിയുടെ പേര് അല്ലെങ്കിൽ പട്ടിക്കുട്ടിയുടെ പേര് റാംബോ എന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ എവിടെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഇമോജി എന്ന് പറയുന്ന ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്കൊരു മൂന്ന് ഐക്കൺ കാണാൻ പറ്റും. ഒരു ക്ലോക്ക്, അതൊരു ടൈമാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നമാണ് കാണിക്കുന്നിരിക്കുന്നത്. ലാസ്റ്റ് ഒരു ലൊക്കേഷൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലൊക്കേഷൻ സെറ്റിങ്സ് നമുക്കിവിടെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ സെറ്റിങ്സിൽ നമ്മൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അതിൽ സെറ്റിങ്സ് എടുത്തു. സെറ്റിങ്സിൽ നമ്മൾ പെർമിഷൻ ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെർമിഷൻ്റെ അകത്ത് നമ്മൾ ലൊക്കേഷൻ കൊടുക്കണം. അപ്പോൾ ലൊക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൊക്കേഷൻ കൊടുത്തിട്ടില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് പെർമിഷൻ എടുത്തു കഴിഞ്ഞ ശേഷം താഴെ കാണുന്ന ഈ നോട്ട് അലൗഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞ ശേഷം അലോ ഒള്ളി വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് പറയുന്ന അതിൽ നമ്മൾ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത ശേഷം നമ്മൾ ബാക്കിൽ വീണ്ടും തിരിച്ചു വരിക. തിരിച്ചു വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് ലൊക്കേഷൻ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക കറണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് അതിൻ്റെ അത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പട്ടിക്കുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ട് ഈ റാംബോ എന്ന് പറയുന്ന കിഡിലിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് എഴുതി. അത് കഴിഞ്ഞ ശേഷം ഈ പട്ടിക്കുട്ടി എവിടെയാണോ ഉള്ളത് അല്ലെങ്കിൽ ഈ പട്ടിക്കുട്ടിയുടെ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ലൊക്കേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മൗണ്ടൈൻ വ്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഈ ലൊക്കേഷൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പട്ടിക്കുട്ടി എവിടെയാണ് അവൈലബിൾ അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ, ഇപ്പോൾ നമുക്ക് ഈ പട്ടിക്കുട്ടിനെ വിൽക്കാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫോർ സെയിൽ നിന്നിട്ടിട്ട് പേരെഴുതിയിട്ട് നമുക്കത് എവിടെ ലൊക്കേഷനാണെന്നുള്ള നമുക്ക് ആ ലൊക്കേഷൻ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ പട്ടിക്കുട്ടിയുടെ റേറ്റും നമുക്ക് കാര്യങ്ങളും ഇവിടെ കൊടുത്ത ശേഷം ഈ മൗണ്ടൈൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ഗൂഗിൾ മാപ്പിലേക്ക് പോവുകയും നമുക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അത് ടൈം ഇടാം. ഇപ്പോൾ നമ്മൾ
അടിപൊളിയായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതും അതുപോലെ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നതും മനസ്സിലാക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തോട്ട് ഒരു ടൈമും കൂടെ ആഡ് ചെയ്യുക, അതായത് നമ്മൾ എപ്പോഴാണ് സ്റ്റാറ്റസ് ഇട്ടതെന്ന് നമുക്കൊരു അറിയാൻ വേണ്ടി നമുക്ക് കറക്റ്റ് ടൈം, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ലൊക്കേഷനിൽ നിന്നിട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു, നമ്മളിതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു, നമുക്ക് ടൈമും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇമോജിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ടൈമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടൈമും കൂടെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. മാക്സിമം നമുക്ക് എത്ര സൈസ് വേണമെങ്കിലും നമുക്ക് ഇടാൻ കണ്ടോ, നിങ്ങൾക്കങ്ങനെ എത്ര സൈസ് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം നമുക്ക് കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനിയും നമുക്കിതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കണ്ട വ്യൂ. അപ്പോൾ നമുക്കത് തിരിച്ചു വന്നെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ റൊട്ടേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കാം. ഇപ്പോൾ ഞാൻ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പഴയ പടി തന്നെ ഒന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടണമെങ്കിൽ ഇടാം. നമുക്കിവിടെ അടിയിൽ ക്യാപ്ഷൻസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ക്യാപ്ഷൻസ് ആഡ് ചെയ്യാം. വേണ്ട, നമുക്ക് ഇത് കുറച്ചും കൂടെ സൂം ചെയ്ത് പട്ടിക്കുട്ടീനെ മാത്രം കണ്ടാൽ മതി. അങ്ങനെ കണ്ടാൽ മതിയെങ്കിൽ നമുക്കിത് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് സൂം ചെയ്ത് വെക്കുക. സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ക്യാപ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെ സ്റ്റാറ്റസ് കോൺടാക്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ പേഴ്സണ് മാത്രം, ഞാൻ മൂന്ന് രീതിയിൽ സ്റ്റാറ്റസ് ഇടുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി തന്നെ നമ്മുടെ വാട്സപ്പിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റാറ്റസ് ഇടാവുന്ന മൂന്ന് രീതികളെക്കുറിച്ച് ഞാൻ ഓൾറെഡി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ അകത്ത് വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ ദയവായി കാണുക. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ സ്റ്റാറ്റസ് ഇടാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്തതും അതുപോലെ ലൊക്കേഷൻ ആഡ് ചെയ്തും നമുക്ക് ടൈം ആഡ് ചെയ്തും പിന്നെ അടിയിൽ ക്യാപ്ഷനും ആഡ് ചെയ്തും നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഇപ്പോൾ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത സ്റ്റാറ്റസ് ഞാൻ ജസ്റ്റ് എൻ്റെ വാട്സപ്പിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അതായത് എൻ്റെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാനത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് സെൻഡിംഗ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ജസ്റ്റ് നോ, അതായത് വാട്സപ്പ് സ്റ്റാറ്റസ് സെൻഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് വ്യൂ ചെയ്ത് നോക്കാം. ഞാനതൊന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റാംബോ മൗണ്ടൈൻ വ്യൂ ടൈമും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ മൗണ്ടൈൻ വ്യൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, ആ മൗണ്ടൈൻ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സി ലൊക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സി ലൊക്കേഷൻ എന്ന് പറഞ്ഞതിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മാപ്പ്, അതായത് ഗൂഗിൾ മാപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാവുന്ന ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് ഏത് ലൊക്കേഷനാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ എളുപ്പത്തിന് അടിപൊളി രീതിയിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫോട്ടോയിൽ നമുക്ക് ലൊക്കേഷൻ, ടെക്സ്റ്റ് അതുപോലെ ടൈമും ആഡ് ചെയ്ത് നല്ല കിഡിലും വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.